അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, സ്നേഹനിധികളായ സഹോദരിമാരെ, ഞാൻ ഏറെ കൗതുകത്തോടെയും അതിലേറെ സന്തോഷത്തോടെയുമാണ് പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസിലെ വിസ്ഡം ഗേൾസിൻ്റെ ഈ മനോഹരമായ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഏത് പ്രോഗ്രാം നടക്കുമ്പോഴും ക്യാമറാമാൻ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. ഇവിടെ ക്യാമറ ഗേൾസ് കൂടിയുണ്ട് എന്നത് ഒരു പുതുമയായി ഞാൻ കാണുകയാണ്. മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് ആകാശത്തിൻ്റെ അതിരുകളും ഭേദിച്ച് യാത്ര ചെയ്യുന്ന അത്ഭുതകരമായ കാലത്ത് ഇസ്ലാമിക സമൂഹത്തിലെ സ്ത്രീ ആരായിരിക്കണം എന്ന് ഉത്തമ ബോധ്യമുണ്ടാക്കുന്ന ഒരു മഹാസമ്മേളനമായിട്ടാണ് ഞാൻ വിസ്ഡം ഗേൾസിൻ്റെ ഈ സമ്മേളനത്തെ കാണുന്നത്. ഒരുപക്ഷേ നമ്മുടെ മതമാണ്, നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. മനുഷ്യൻ എന്താണ് പ്രിയപ്പെട്ട കുട്ടികളെ ആഗ്രഹിക്കുന്നത്? മനുഷ്യൻ്റെ എറ്റേണൽ സെർച്ച് എന്തിനു വേണ്ടിയാണ്? അവൻ്റെ അനന്തമായിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം ആർക്കു വേണ്ടിയാണ്? അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ യാത്രയിലെ അവൻ്റെ എറ്റേണലായിട്ടുള്ള അന്വേഷണം ചെന്നെത്തുന്നത് ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പിനെസ്. മനുഷ്യൻ അവസാനമായി തൻ്റെ യാത്രയിൽ നേടേണ്ടത്, തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടത്, തനിക്ക് സ്വന്തമായി ഉണ്ടാകേണ്ടത് സ്വാസ്ഥ്യവും ആശ്വാസവും സന്തോഷവുമാണ്. ഒരുപക്ഷെ ഇന്ന് പലതരത്തിൽ ക്യാമ്പസുകൾക്കകത്ത് നിലനിൽക്കുന്ന ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പല ചോദ്യങ്ങളായി ഉയർന്നു വരുന്നുണ്ടാകാം. ആ ചോദ്യങ്ങൾക്കെല്ലാം ശാന്തമായി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നൊരു മറുപടിയുണ്ട്. ദൈവവിശ്വാസത്തോളം സാന്ത്വനമേകുന്ന, വിശ്വാസത്തോളം മനുഷ്യനെ സമാധാനിപ്പിക്കുന്ന, വിശ്വാസത്തോളം മനുഷ്യന് സന്തോഷം പകരുന്ന ഒരു കാര്യം ഈ ഭൂമിയിൽ വേറെ ഇല്ല എന്നതാണ് ആ വലിയ തിരിച്ചറിവ്. ഇന്ന് ക്യാമ്പസുകളിൽ പലതും ഫാഷനുകളായിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ദൈവനിഷേധം എന്ന് പറയുന്നത്. എത്തിസ്റ്റുകളാണ് എന്ന് പറയുന്നത് വലിയ മോടിയായി കാണുന്ന ചില കുട്ടികളെങ്കിലും നിങ്ങളുടെ കൂടെ ക്യാമ്പസുകളിൽ ഉണ്ടാകാം. പെൺകുട്ടികൾക്കിടയിൽ ദൈവനിഷേധം ഒരു വലിയ കാര്യമായി കൊണ്ടു നടക്കുന്നവരുണ്ടാകാം. പക്ഷേ നിങ്ങൾ അവരോട് പറയേണ്ട ഒരേ ഒരു വാക്യം, നിങ്ങൾ അനുഭവിക്കുന്ന ശക്തിയെക്കുറിച്ചും നിങ്ങൾ അനുഭവിക്കുന്ന കോൺഫിഡൻസിനെ കുറിച്ചുമാണ്. ഞാൻ പ്രിയപ്പെട്ട ബോയ്സിനോട് ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യന് ഭൂമിയിൽ മുന്നോട്ട് പോകാൻ വേണ്ട ഏറ്റവും കരുത്തേറിയ ശക്തി എന്ന് പറയുന്നത് കോൺഫിഡൻസാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് നാളെയെ പ്രതീക്ഷിക്കുന്നത്? നാളെ എൻ്റെ ദിവസമാകുമെന്നതാണ് നിങ്ങളുടെ പ്രത്യാശ. നോക്കൂ, നിങ്ങൾ ഈ പ്രപഞ്ചം എത്ര വിസ്തൃതമായ ഒരു അത്ഭുതമാണ്. മനുഷ്യൻ ഇന്ന് അന്വേഷണങ്ങളുടെ കാലമാണ്. നമ്മൾ കണ്ടു ചന്ദ്രയാൻ, ചന്ദ്രനിലേക്ക് മനുഷ്യൻ്റെ ഒരു പര്യവേഷണം. ചന്ദ്രയാൻ എന്ന പേടകം ചരിത്രത്തിലാദ്യമായി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ തൊട്ടു. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ആ ചന്ദ്രയാൻ്റെ സഞ്ചാരപഥം, അതെത്തിച്ചേർന്ന ഇടം, അതിൻ്റെ കൗതുകങ്ങൾ എല്ലാം വാർത്തകളായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. 15 ദിവസം കഴിഞ്ഞാൽ ചന്ദ്രയാൻ പ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് ISRO പറഞ്ഞു. ഇസ്രോയുടെ വാക്കുകൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴാണ് പലപ്പോഴും നമ്മൾ തന്നെ അറിഞ്ഞത്, ഭൂമിയിലെ സമയദൈർഘ്യമല്ല ചന്ദ്രനിലെ സമയദൈർഘ്യം.
ഭൂമിയിൽ നമുക്കൊരു രാത്രിയും പകലുമാണ്. എന്നാൽ ചന്ദ്രനിലോ? ചന്ദ്രനിൽ 14 ദിവസം രാത്രിയും 14 ദിവസം പകലുമാണ്. അതുകൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രയാൻ പ്രവർത്തിക്കില്ല. സൗരോർജത്തിൻ്റെ ശക്തിയിലാണ് ചന്ദ്രയാൻ, സോളാർ എനർജിയിലാണ് പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ശാസ്ത്രബോധത്തിൻ്റെ, ഈ ശാസ്ത്ര വളർച്ചയുടെ, സൂര്യനിലേക്ക് പറക്കുന്ന ആദിത്യയുടെ, ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളുടെ ഭണ്ഡാരങ്ങൾ തേടിയുള്ള യാത്രയിൽ ഫിസിക്സ് തോൽക്കുന്ന, ഭൗതികശാസ്ത്രം തോൽക്കുന്ന ഒരു ഇടമുണ്ട്. അതേതാണ്? നിങ്ങൾ ഏത് എത്തിസ്റ്റിനോടും, ഏത് എക്സ് മുസ്ലിമിനോടും, ഏത് ദൈവനിഷേധിയോടും ചോദിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനം എന്നുള്ളതാണ്. പ്രപഞ്ചം എവിടെ തുടങ്ങി എന്നുള്ളതാണ്. അവർ ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് പറയും, അവർ ലോകമുണ്ടായതിൻ്റെ അത്ഭുതകരമായ പൊട്ടിപ്പിളരലുകളെക്കുറിച്ച് പറയും. എന്നാൽ അതും കഴിഞ്ഞ് എന്താണ് അവിടെ? അവർ പറയും, There is an unknown area. There is a grey area. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ആ ഗ്രേ ഏരിയക്കുള്ള ഉത്തരം നൽകുന്നത് അല്ലാഹുവാണ് എന്നതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് സങ്കടപ്പെടാനൊന്നുമില്ല. മനുഷ്യന് ഈ ഭൂമിയിൽ വേണ്ട ആകെ കാര്യം കൂടെ നിൽക്കാൻ ഒരാളാണ് അല്ലേ? എന്താണ് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് സ്ട്രെങ്ത്തിന്, നിങ്ങൾ ദുർബലരാകുമ്പോൾ നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ ഒരാൾ വേണം. നിങ്ങൾ അശക്തരാകുമ്പോൾ, നിങ്ങൾ ദുർബലരാകുമ്പോൾ, നിങ്ങൾ നിസ്സഹായരാകുമ്പോൾ നിങ്ങൾക്കൊരാൾ വേണം. ഒരു ദൈവനിഷേധിക്ക് ഒരു പക്ഷേ പ്രപഞ്ചത്തിൽ ചില മനുഷ്യരെ കിട്ടിയേക്കാം. എല്ലാ സമയത്തും അവരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ ഒരു ദൈവവിശ്വാസിക്ക് ഒരു പ്രാധാന്യമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അവനവൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്ത് ഒരാൾ കൂടെയുണ്ട്. ഈ ഭൂമിയിൽ എവിടെയും നിങ്ങൾ ഒറ്റപ്പെടില്ല. ഈ ഭൂമിയിൽ എവിടെയും നിങ്ങൾ തനിച്ചാവില്ല. നിങ്ങൾ എവിടെ പോയാലും, ഏത് ഗ്രഹങ്ങളിലേക്ക് പോയാലും, ഏത് ദൂരദിക്കുകളിലേക്ക് പോയാലും, ഏത് പ്രയാസമേറിയ കാലഘട്ടത്തിലേക്ക് പോയാലും നിങ്ങൾ ഒറ്റക്കാവില്ല. അവിടെ നിങ്ങൾക്ക് കൂടെ ഒരു അല്ലാഹു ഉണ്ട്. അതാണ് വിശ്വാസം. ആ വിശ്വാസത്തെ ഏറ്റവും മഹത്തായ ഒരു വലിയ അനുഗ്രഹമായി കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ ശാസ്ത്രം നമുക്ക് കീഴെയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. മനുഷ്യനെ കണ്ടെത്തുന്നതെല്ലാം ഒന്നുപോലും നമ്മൾ തിരസ്കരിക്കേണ്ടതല്ല, ഒന്നുപോലും നമ്മൾ തള്ളിക്കളയേണ്ടതല്ല. ഇതെല്ലാം നമ്മുടേത് കൂടിയാണ്. ഈ ഭൂമിയിൽ ഇന്ന് അത്ഭുതകരമായ ഒരുപാട് കണ്ടെത്തലുകളുടെ കാലമാണ്. മനുഷ്യൻ്റെ ജീവിത രീതി മാറുന്നു, സംസ്കാരം മാറുന്നു, ആഭിമുഖ്യങ്ങൾ മാറുന്നു, താല്പര്യങ്ങൾ മാറുന്നു, എല്ലാം മാറുന്ന ഒരു കാലമാണ്. പക്ഷേ ഈ മാറുന്ന കാലത്തും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ആലോചിക്കേണ്ടത്, മനുഷ്യൻ്റെ അകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു സ്വാസ്ഥ്യമുണ്ട്. എല്ലാ സൗകര്യങ്ങൾക്കുമിടയിലും ആ സ്വാസ്ഥ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വലിയ വീടുകളിൽ നിങ്ങൾ താമസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവില്ല. വലിയ വാഹനങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ സന്തോഷമുണ്ടാവില്ല. വലിയ സൗകര്യങ്ങളോടെ നിങ്ങൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് ആ സന്തോഷമുണ്ടാവില്ല. മനസ്സിൻ്റെ സ്വാസ്ഥ്യമാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. നിങ്ങൾ വിദ്യാർത്ഥിനികൾ എന്ന നിലയിൽ മനുഷ്യൻ്റെ സ്വാസ്ഥ്യം, മനസ്സിൻ്റെ സ്വാസ്ഥ്യം, അത് വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് കോൺഫിഡൻസാണ് മതം നൽകുന്നത്. നാളെയുണ്ട് എന്നതാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾ ഇന്ന് ഭൂമി അവസാനിക്കുകയാണ്, പ്രപഞ്ചം അവസാനിക്കുകയാണ്, ഇന്ന് അവസാനത്തെ ദിനമാണ്, അന്ത്യനാളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും, നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഭൂമിയിൽ നടണം. എന്താണ് ഇതിനർത്ഥം? നിങ്ങൾ അവസാന നാളിലും കോൺഫിഡൻ്റായി നിൽക്കണം എന്നുള്ളതാണ്. വീണു പോകരുത് എന്നുള്ളതാണ്. പ്രതീക്ഷ വേണം എന്നുള്ളതാണ്. മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. യാത്ര മുന്നോട്ട് പോകാനുള്ളതാണ് എന്നതാണ് ഇസ്ലാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത സ്ത്രീയെ ശക്തയാക്കി എന്നുള്ളതാണ്. സ്ത്രീയെ സാമ്പത്തികമായി ശക്തയാക്കാൻ
അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക് കൂടി സ്വത്തവകാശം നൽകി. അതുവരെ മക്കയിൽ, അതുവരെ അറേബ്യയിൽ, അതുവരെ ലോക ചരിത്രത്തിൽ കാണാത്ത ഒരു പുതിയ നിയമമായിരുന്നു അത്. സ്ത്രീകൾക്ക് സ്വത്തവകാശത്തിൽ പങ്കാളിത്തമുണ്ടാക്കി. മറ്റൊന്നോ, ഏറ്റവും കൂടുതൽ ഇക്കണോമിക് എംപവർമെൻ്റാണ് പ്രവാചകൻ അതിലൂടെ നടത്തിയത്. രണ്ടാമത്തെ കാര്യമോ, ഇൻ്റലക്ച്വൽ എംപവർമെൻ്റ്. ഒരു സ്ത്രീയുടെ ബൗദ്ധികമായ, ദിഷണാപരമായ സാഹചര്യങ്ങൾക്ക് അതിരുകളില്ല എന്നത് ഇസ്ലാം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങൾക്കിടയിൽ നിന്ന് ലോകത്തെ നയിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാകണം. നിങ്ങൾക്കിടയിൽ നിന്ന് വളരെ മഹത്തായ റിസർച്ചേഴ്സ് ഉണ്ടാകണം. നിങ്ങൾക്കിടയിൽ നിന്ന് ടെക്നോക്രാറ്റുകൾ ഉണ്ടാകണം. നിങ്ങൾക്കിടയിൽ നിന്ന് IAS ഓഫീസർമാരുണ്ടാകണം. നമ്മുടെ സമൂഹം ഒരുപാട് കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, പിറകിലാണ്. പിറകിലുള്ളത് പ്രധാനമായും അധികാര പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിലാണ്. ഞാൻ ഈയിടെ ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ IASകാരെ ഉണ്ടാക്കിയ സകാത്ത് ഫൗണ്ടേഷൻ്റെ ചെയർമാൻ, അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഏറ്റവും ഇൻ്റലിജൻ്റായ പെൺകുട്ടികളുള്ളത് കേരളത്തിലാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. സഫർ മുഹമ്മദ് സായി പറഞ്ഞു, നിങ്ങൾക്ക് സിവിൽ സർവീസിലേക്ക് ഏറ്റവും എളുപ്പം കൊണ്ടുവരാൻ സാധിക്കുന്നത് കേരളത്തിലെ പെൺകുട്ടികളെയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാനിവിടെ കൂടിയ പെൺകുട്ടികളോട് പറയുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ആകാശങ്ങൾ വിസ്തൃതിയോടെ വലിച്ചു നീട്ടുക. അവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാത്തിരിക്കുകയാണ്. ആ അവസരങ്ങൾ ഒരു ഇസ്ലാമിക സമൂഹത്തെ അതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങൾക്കും വിധേയമായി തന്നെ, എന്നാൽ പരിധിയില്ലാത്ത തരത്തിൽ നോളജ് അക്യുമുലേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നേറുക. നിങ്ങൾക്കുള്ളതാണ് കാലമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുള്ളതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. എത്രയോ പെൺകുട്ടികൾ ഇന്ന് നമുക്ക് രാജ്യത്തിന് അഭിമാനമായി തിളക്കമുള്ള വിജയം നേടുന്നു. ആ വിജയികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കും ഉണ്ടാകാൻ ഇടമുണ്ടാകണം. നമ്മളെല്ലാം ഈ ഭൂമിയിൽ വന്നതിന് There is a purpose of life. ഈ ഭൂമിയിലെ ജീവിതത്തിന് a purpose of life. There is a purpose. ആ പർപ്പസിനെ നിങ്ങൾ തിരിച്ചറിയണം. ആ പർപ്പസ് എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. ആ പർപ്പസിലേക്കുള്ള യാത്രയാണ് തീർച്ചയായും ഈ മഹാസമ്മേളനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും എംപവേർഡ് ആകണം. പ്രവാചകൻ, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമകാലികമായ ആശയങ്ങളോട് പോരാടിയത് സ്ത്രീയെ ശക്തിയുള്ളവളാക്കാനാണ്, സ്ത്രീയെ കരുത്തയാക്കാനാണ്, സ്ത്രീയെ അപലയിൽ നിന്ന് പ്രബലയാക്കാനാണ്. ആ പ്രഗത്ഭരാകുന്നത് ഫെമിനിസം പറഞ്ഞല്ല, ആൺനിഷേധം കൊണ്ടല്ല, ഈ സാമൂഹിക ചുറ്റുപാടുകളെ നിഷേധിച്ചുകൊണ്ടല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മളെല്ലാം ഓർക്കേണ്ടത് മനുഷ്യൻ്റെ ജൈവികമായ ഒരു ജീവിത രീതിയുണ്ട്, അത് തിരസ്കരിക്കാനാവില്ല. ഒരു ലിബറലിനും അത് തിരസ്കരിക്കാനാവില്ല. മനുഷ്യൻ്റെ ജീവശാസ്ത്രപരമായ പ്രത്യേകതകളെ ഒരിക്കലും ഉപേക്ഷിക്കാനുമാവില്ല. അതുകൊണ്ട് ഈ ജൈവിക ഘടനയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അതിനെ അന്വേഷണാത്മകമായി തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, അതിലേക്കുള്ള യാത്രയാണ് ജീവിതമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ കണികയും കടന്നു പോകുമ്പോൾ നിങ്ങൾക്കോരോരുത്തർക്കും നാട്ടിവെക്കാൻ ഓരോ ശിലാഫലകങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ 1000 മനുഷ്യരുടെ മനസ്സിൽ കൊത്തിവെക്കപ്പെട്ട ശിലാഫലകങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറണം എന്ന് സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിന് എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.